മിന്നിച്ചളിയ ഇനി അങ്ങോട്ട് അടിച്ച് തകർക്കാൻ പോവാ. എടാ ഇതേ മൂഡിലൊരു ലോങ് ഡ്രൈവ് വേണം, എടുക്കടാ വണ്ടി. സംഗീതമേ അമര സലാപമേ മച്ചോ ഞാൻ പീറ്റാട. ഗുഡ് നൈറ്റ്. നിക്ക് എഴുന്നേൽക്കട കൂട്ടാ. നീയും ഫ്ലാറ്റായ ഒരുത്തനും എന്റെ കൂടെ വരണ്ട. എടേ നിങ്ങൾ വരുന്നോടി. വരുന്നില്ലടാ. എല്ലാം ജീൻസ് ഇട്ട മുതുക്കികളാ. പ്രേതങ്ങളൊക്കെ ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കുന്ന സമയത്ത് വിളിച്ച ആര് വരാനാടാ? ആർക്ക് മൂടില്ലാത്ത സമയത്ത് ഇവന് ഒടുക്കത്തെ മൂടായിരിക്കും. നീ ഒന്ന് പോടാ. ഓപ്പൺ പ്ലേസ്, മൂൺ ലൈറ്റ്, തണുത്ത കാറ്റ്. ഹൗ റൊമാൻറ്റിക്. ഹേയ് സാൻഡി, നീ എന്റെ കൂടെ വരുന്നോടി. ഇതിനേക്കാളൊക്കെ ഉറങ്ങുന്നതാണ്. എന്റെ ഗേൾഫ്രണ്ട് എന്റെ കൂടെ വരുന്നില്ല, വരില്ലെങ്കിൽ വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോവും. ചേട്ടാ നമസ്കാരം. നമസ്കാരം. എന്റെ വണ്ടി ഒന്ന് റിപ്പയർ ആയി. വളരെ സന്തോഷമുണ്ട്. എന്റെ വണ്ടി റിപ്പയർ ആയതില് നിങ്ങൾക്ക് സന്തോഷമോ? എന്താ പറയുന്നത്? ഡോക്ടർമാർക്ക് പേഷ്യൻസ് വന്നാ സന്തോഷം, ലോയറിന് കേസ് വന്നാ സന്തോഷം, മെക്കാനിക്കിന് വണ്ടി റിപ്പയർ ആയാൽ സന്തോഷം. അബ്ദുള്ള കാർ മെക്കാനിക്. താങ്ക് ഗോഡ്, എന്റെ സമയം നല്ലതാട്ടാ. മെക്കാനിക്കിന്റെ വീടിന് മുമ്പ് വെച്ച് വണ്ടി റിപ്പയർ ആയി. ദയവി ഇതൊന്ന് ശരിയാക്കി തരണം ചേട്ടാ. എന്താന്ന് ഇപ്പോഴോ? എനിക്കിപ്പോ ഡിക്കി മുമ്പിലായിട്ടും ബോണറ്റ് പുറകിലുമായിട്ടേ കാണൂ. എന്താണെങ്കിലും ശരി, നമുക്ക് കാലത്ത് ശരിയാക്കാം. ഇപ്പോഴെനിക്ക് പറ്റാത്തതുണ്ടോ? അത് ശരി, നേരം വിളിക്കുന്നവരെ ഞാൻ ഇവിടെ നിൽക്കും. ഒരു പായ് വിരിച്ചു തരാം. നേരം വിളിക്കുന്നോടൻ വരെ ജയ് നിത്യാനന്ദ എന്നും പറഞ്ഞോണ്ടിരിക്കേ. ഈ ഒരു അവസ്ഥയിൽ കളിയാക്കരുത് ചേട്ടാ. സോറി, അടുത്ത് തന്നൊരു വീടുണ്ട്, ഭക്ഷണവും തരും അവര്. നേരം വിളിക്കുന്നവരെ നീ അവിടെ പോയി നിന്നു. ചേട്ടാ, ഒരു പരിചയമില്ലാത്ത വീട്ടിൽ എങ്ങനെയാ കയറി പോവാ? ഈ ഏരിയയിൽ ആർക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും അവരൊക്കെ ആദ്യം പോകുന്നത് ആ വീട്ടിലേക്കായിരിക്കും. അതൊക്കെയാണ് അവരുടെ ദിവസ വരുമാനവും. ഓ അത് ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ പോവാം. കാലത്ത് നേരത്തെ എണീറ്റ് എന്റെ കാറൊന്ന് ശരിയാക്കി തരണം ചേട്ടാ, പ്ലീസ്. ശരി ശരി, കാലത്ത് വരുവാണെങ്കിൽ ചെയ്തു തരാം. ചേട്ടൻ എന്തൊക്കെ പറയുന്നു? ഇപ്പൊ തന്നെ ഒരുപാട് ലേറ്റായില്ലേ? കാലത്ത് നീ എഴുന്നേക്കോ ഇല്ലയോ അതുകൊണ്ട് പറഞ്ഞതാ ഞാൻ. ഹേയ് അങ്ങനെയൊന്നും ഉണ്ടല്ലേ, ഞാൻ നേരത്തെ എണീക്കും, വണ്ടി ശരിയാക്കണം. ബെസ്റ്റ് ഓഫ് ലക്ക്. എന്റെ പേര് അജയ് എന്നാ. കാറൊന്ന് റിപ്പയർ ആയി, ഞാൻ അതുകൊണ്ട്. സാരമില്ല, അകത്തേക്ക് വരൂ. ഇതാണ് എന്റെ മുത്തശ്ശി രുക്മിണി. നമസ്കാരം അമ്മേ. നമസ്കാരം മോനെ. ഞങ്ങളുടെ വീട്ടിലേക്ക് അത്ര പെട്ടെന്നൊന്നും ആരും വരില്ല. ഇന്നാണ് ഇതുപോലൊരു മുഖം എനിക്ക് കാണാൻ കഴിഞ്ഞത്. ഇതുപോലൊരു സ്ഥലത്ത് ഇത്രയും വലിയ വീടുണ്ടാവുമെന്ന് ഞാൻ ചിന്തിച്ചു പോലും നോക്കിയിട്ടില്ല. ശരിക്കും പറഞ്ഞ ഒരു വലിയ കൊട്ടാരം പോലെയുണ്ട്. ഒരുപാട് പഴയതാ. ഞങ്ങളുടെ മുതലാളി ദാനമായിട്ട് തന്നതാ. ഇവള് എന്റെ പേരക്കുട്ടി വന്ദന. ഇവിടെ ഞങ്ങള് രണ്ടുപേരും മാത്രമേ ഉള്ളൂ.
വാ മോനെ, വന്ന് ഭക്ഷണം കഴിക്കേ. അമ്മേ, അതൊന്നും വേണ്ട, എന്തിനാ ബുദ്ധിമുട്ടുന്നേ? അതിന് നിനക്ക് വേണ്ടി ഇവിടെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഉള്ളത് നമുക്ക് ഒന്നിച്ച് കഴിക്കാം. വാ മോനെ, വന്ന് ഭക്ഷണം കഴിക്കേ. മോളെ വന്ദനെ, ഇവന് ഭക്ഷണം എടുത്തു കൊടുക്കും. ശരി മുത്തു, ചെല്ലുമോനെ, പോയി കഴിക്കാം. എന്താ മോനെ, എന്തു പറ്റി? ഒന്നുമില്ല അമ്മേ, ഒന്നുമില്ല. അയ്യോ, നിങ്ങളുടെ ഷർട്ടിൽ വീണു. അയ്യോ, ആ സാരല്ലോ, പോട്ടെ. സത്യം പറയാലോ, ഇത്രയും ടേസ്റ്റ് ഉള്ള ആഹാരം ഞാൻ കഴിച്ചിട്ടേ ഇല്ല. കഴിക്കുന്ന ഭക്ഷണം ആർക്കെവിടെയാണോ വിധിച്ചിട്ടുള്ളതെന്ന് ആർക്കും അറിയില്ല. അത് സത്യമാ. നിങ്ങളാരോ ഞാനാരോ, എന്നിട്ട് നിങ്ങളുടെ വീട്ടിൽ ഒന്നും ഞാൻ കഴിച്ചില്ലേ. സോറി അമ്മേ, ആവശ്യമില്ലാതെ നിങ്ങളുടെ ഉറക്കം ഞാൻ നഷ്ടപ്പെടുത്തി. രാത്രികളിൽ ഞാൻ ഉറങ്ങിയിട്ട് പല വർഷങ്ങളായി. എന്ന് വെച്ചാ? ഈ വീട്ടിലുള്ളത് ഞങ്ങൾ രണ്ടുപേരല്ലേ, ഉറങ്ങുന്ന ജോലി മാത്രമേ ഉള്ളൂ. വരൂ, മുകളിൽ റൂം തുറന്നതാ. വരൂ, അകത്തേക്ക് വരൂ. സമാധാനമായി വിശ്രമിക്കൂ, ഞാൻ രാവിലെ വരാം. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല, വളരെ നന്ദിയുണ്ട്. കിടന്നോളൂ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഞാൻ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറഞ്ഞപ്പോ നീ ആളെ കളിയാക്ക. അല്ലാതെ ചിരിക്കാതെ ഞാൻ എന്ത് ചെയ്യാനാ? ഞാനായതുകൊണ്ട് ചിരിച്ചു. നീ വേറെ ആരോടെങ്കിലും പറഞ്ഞെങ്കിലേ അവരാദ്യം നിന്നെ ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോകും, വട്ടാണെന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞ എല്ലാ കാര്യവും സത്യവസാന്റെ. വൈ ഡോണ്ട് യു ബിലീവ് മീ? കുടിച്ച് നീ എന്തോ സ്വപ്നം കണ്ടിട്ട് അത് തന്നെ വിചാരിച്ചോണ്ടിരിക്ക. അത് സ്വപ്നമായിരുന്നെങ്കിൽ കാറിൽ ചെയർ എങ്ങനെ വരുമായിരുന്നു? എന്റെ ഷർട്ടിലെ കറ എവിടുന്ന ഉണ്ടാവുന്നെ? നീ ലോങ് ഡ്രൈവ് പോയ സമയത്ത് ചെയർ വന്നതായിരിക്കും. എന്തെങ്കിലും കഴിച്ചപ്പോ ഷർട്ടിലെ കറ വന്നിട്ടുണ്ടാവും. അതൊക്കെ വലിയ കാര്യമാണോ? എപ്പോഴും കുടിച്ചിട്ട് എങ്ങനെയൊക്കെ പറയുന്നെന്ന് പറയില്ലേ സന്റി. ആ വീട് എവിടെയാണ് എനിക്ക് നന്നായിട്ട് അറിയാം. വേണമെങ്കിൽ എന്നോട് വാ, കാണിച്ചു തരാം. റിലാക്സ് സ്വീറ്റ് ഹാർട്ട്, ഇങ്ങനെ ടെൻഷൻ ആവല്ലേ. ആദ്യമായിട്ടല്ലേ ഇങ്ങനെ സംഭവിച്ചത്, ഇനി വീണ്ടും ഇതുപോലെ സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് ശ്രദ്ധിക്കാം. ഓക്കെ, മനസ്സിലായോ? ആരോ ഓക്കെ. ചെറിയൊരു ജോലിയുണ്ട്, ഒരു 15 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യ്, ഞാൻ വേഗം വന്നേക്കാം. Idiot! Ajay!
സറണ്ടർ മതി ബ്രോ. വലിയ മനുഷ്യനാ നിങ്ങള്, ഇത്രയും പേരെ ഒറ്റയ്ക്ക് അടിച്ചിട്ടില്ലേ. ഞാൻ എത്രയോ ആൾക്കാരെ കണ്ടിട്ടുണ്ട്, പക്ഷെ നിന്നെ പോലെ ഒരാളെ കണ്ടിട്ടില്ല. ഏതായി പെൺകുട്ടി, ഗേൾഫ്രണ്ട് ആണോ? സോറി സിസ്റ്റർ, യു ആർ വെരി ലക്കി. ഹർഷന്ത, നിനക്ക് ഏത് സമയം ഹെൽപ്പ് വേണമെങ്കിലും ഒന്ന് കോൾ ചെയ്താൽ മതി. നിന്നെ കണ്ടതിൽ നല്ല സന്തോഷമുണ്ട് ബ്രോ.